സംശയത്തിന്റെ നിഴയിൽപ്പെട്ട കാര്യമാണ് സ്ത്രീകൾ വെള്ളിയാഴ്ച ദിവസത്തിൽ എപ്പോഴാണ് ലുഹു നിസ്കരിക്കേണ്ടത് എന്ന കാര്യം പലരും തെറ്റിദ്ധാരണപ്പെട്ട് സാധാരണ സ്ത്രീകൾക്ക് ഒരു സ്വഭാവമുണ്ട് അസറിന്റെ ആ ടൈമിനോടനുബന്ധിച്ചുകൊണ്ട് ലുഹുറും അസറും കൂടിയ ഒറ്റ ഒളവുകൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി അങ്ങോട്ട് പിന്തിച്ചുകൊണ്ടുവരിക ആ പിന്തിക്കൽ പലപ്പോഴും ലുഹ്റ് കള്ള നയിക്കാറുണ്ട് കാരണം അവസാനം നിസ്കരിക്ക എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കും കുട്ടിനെടുക്കുന്നത് കുട്ടി മടിയിൽ കാഷ്ടിച്ചു അങ്ങനെ അത് വൃത്തിയാക്കാനുള്ള സമയം ചെലവഴിച്ചു അങ്ങനെ അവസാന ലുഹുറിന്റെ ആ മൂട്ടിൽ വെച്ചുകൊണ്ട് ചെയ്യുന്ന പണിയുകൊണ്ട് വാങ് കൊടുത്തു അശ്രാംഗം കൊടുത്തു അങ്ങനെ ദുഹൂർ കഥ ഇങ്ങനെ ധാരാളം സ്ത്രീകൾക്ക് ധാരാളം ലുഹറുകൾ കഥ ആറുണ്ട് അപ്പോ അത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് അതോടുകൂടെ മറ്റ് അവരിൽ അങ്കുരിച്ചിട്ടുള്ള അവരിൽ അള്ളിപ്പിടിച്ച ഒരു ധാരണയാണ് വെള്ളിയാഴ്ച ദിവസം ഏതായാലും അസറിനോടടുത്ത സമയത്താണ് ഊഹ്റു നിസ്കരിക്കേണ്ടത് എന്ന് എന്നാൽ വളരെയധികം തെറ്റിദ്ധാരണാജനകമായ ഇബാദത്തിന്റെ ആ ശരിക്ക് അന്തസ്സത്തക്ക് നിരക്കാത്ത ഒരു ചെയ്തിയാണ് സ്ത്രീകൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെള്ളിയാഴ്ച ദിവസം ജുമാ നിർബന്ധമുള്ള ആളുകൾക്ക് മാത്രമേ ജുമാ നിസ്കാരം കഴിയുന്നതുവരെ ബുഹർ നിസ്കാരത്തെ പിന്തിക്കേണ്ട ആവശ്യമുള്ളൂ അല്ലാത്തവർ അഥവാ എൽകപ്പെട്ട ആളുകൾ അഥവാ എതറു നൽകപ്പെട്ട ആളുകളിൽപ്പെട്ടതാണ് കുട്ടി അതുപോലെ സ്ത്രീ സുഖപ്പെടുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗി അതുപോലെ വാർദ്ധക്യ സഹകരമായി യാത്ര ചെയ്യാനൊന്നും വയ്യാത്ത രീതിയിൽ ജുമാണുള്ള സ്ഥലത്തേക്ക് ചെന്നെത്താൻ പറ്റാത്ത രീതിയിൽ അവശനായി കിടക്കുന്ന രോഗി വൃദ്ധൻ അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം എതറുണ്ട് ആ എഴുതറുള്ള ആളുകൾക്ക് ലോഹുർ ജുമാന്റെ സമയം കഴിയുന്നവരെ കാത്തിരിക്കേണ്ട ഒരാവശ്യവുമില്ല അപ്പോൾ ഈ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന എഴതറുകൊണ്ട് മുന്നിട്ട് നിൽക്കുന്ന സ്ത്രീ ആ സ്ത്രീ എന്നും ലുഹർ നിസ്കരിക്കാൻ അവൾക്ക് ഏത് സമയമാണോ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് അഥവാ വാങ്ക് കൊടുത്ത ഉടനെയുള്ള ഔവ്വലുൽവക്കത്ത് ആ വക്കത്തിൽ തന്നെയാണ് വെള്ളിയാഴ്ച ദിവസവും സ്ത്രീകൾ ലുഹർ നിസ്കരിക്കേണ്ടത് ഒരു കാരണവശാലും ജുമാ തിരിയാൻ വേണ്ടി കാത്തു നിൽക്കേണ്ടതില്ല പിന്നെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവര് ഋതറുള്ള ആളുകളാണ് എങ്കിൽ അവർക്ക് മാഫുണ്ട് എങ്കിലും ഋദർ ീങ്ങുമെന്ന് പ്രതീക്ഷയുള്ള ആളുകൾക്ക് ജുമ കയ്യുന്നത് വരെയും പിന്തിക്കലാണ് വേണ്ടത് മഹാനായ ഇബ്നു ഹജർ ഹജറുൽ ഹൈതമിർ അലിള്ളാഹുനു പറയാണ് വയുന്തബു ലൈരിഹി മറ്റുള്ളവർക്ക് സുന്നത്താണ് ആരാ മറ്റുള്ളവരുമായും ജവാലുദരിഹി ീങ്ങുമെന്ന് പ്രതീക്ഷിക്കപ്പെടാത്തതിന് സൌകര്യം സാധ്യതയില്ലാത്ത ആളുകൾക്ക് ഒരു മനുഷ്യരിക്ക് ചുമഴക്ക് പോകുന്നതിന് എഴുതറുണ്ട് തടസ്സമുണ്ട് അങ്ങനത്തെ എഴുതറ് നീങ്ങാൻ ഒരു സാധ്യതയും കാണുന്നില്ല അതാരാണത് കൽമർ അത്തി പോലെ പെണ്ണിന്റെ എഴുതറ് സാധാരണഗതിയിൽ നീങ്ങാൻ ഒരു സാധ്യതയില്ല ഇനിയിപ്പോ തിരുവനന്തപുരത്ത് നടന്നതുപോലെയുള്ള പെണ്ണ് ആണായിട്ട് ശസ്ത്രക്രിയ ചെയ്ത് പുരുഷനായി വന്നു അത് വരണമെങ്കിലൊക്കെ നാലഞ്ച് കൊല്ലം പിടിക്കുന്നുണ്ട് അപ്പൊ സമയുണ്ട് ഏകദേശം പോയി ചിന്തിക്കാൻ അങ്ങനെ പെണ്ണിന്റെ ഒഴുതറെ സാധാരണ നമ്മൾ വിലയിരുത്തലിൽ അത് നീങ്ങാൻ സാധ്യതയില്ലാത്തതാണ് പിന്നെ ഇതൊക്കെ അഞ്ചു കൊല്ലം കൊണ്ടൊക്കെ നീങ്ങുന്നതിന് സാധാരണ അല്ല അസാധാരണയാണ് വരേണ്ടത് അപ്പൊ പെണ്ണിനെ പോലെയുള്ള എഴുതറ് നീങ്ങാത്തവർക്ക് സുന്നത്താണ് ഒ അൽ ആജിസി അൻഡ് റുക്കൂബ് ജുമാ നടക്കുന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്ത് ചെന്നെത്താൻ കഴിയാത്ത വാർദ്ധക്യ സഹജമായ രോഗത്തിന അവസ്ഥയാൽ അവശത അനുഭവിച്ച് കിടക്കുന്ന ആൾ പുരുഷൻ അങ്ങനെയുള്ള ആളുകൾക്കും സുന്നത്താണ് തഴജി ലുഹ നിസ്കാരത്തിനെ ഉളരിപ്പിക്കണം സ്പീഡ് നേരത്തെയാക്കണം ഊഹംസ്കാരത്തിനെ ഉളരിപ്പിക്കണം മഹാഫലത്തൻ അല ഫലത്തിൽ വക്കത്തി എല്ലാ നിസ്കാരങ്ങളും ഔവലുവത്തിൽ നിർവഹിക്കുക എന്നുള്ളത് അതിന്റെ മഹത്തായ ഒരു ഫതീരത്താണ് സാധാരണ വാങ്ക് കൊടുത്താൽ അതിന്റെ സുന്നത്ത് നിസ്കാരങ്ങളും അതിനുവേണ്ടി ശുചിയാവുകയും സുന്നത്ത് നിസ്കാരം നിർവഹിക്കുകയൊക്കെ ചെയ്യുന്ന സമയം കഴിച്ചുള്ള സമയമാണ് ഫതീരത്തിൽ വക്ത് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ നടന്നു വരാറുള്ള ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് സമയം വാങ്ങുകൊടുത്തിയതിന് ശേഷം ആ സമയത്താണ് ഔവലിൽ വക്കത്തിന്റെ അതിന്റെ ആ ഉത്തമമായ സമയം ആ സമയത്ത് തന്നെ സ്ത്രീകളും അതുപോലെ എതിർ നീങ്ങുമെന്ന് പ്രതീക്ഷയില്ലാത്ത സഹജമായ അസുഖം കാരണം അങ്ങോട്ട് യാത്ര ചെയ്യാൻ പറ്റാത്ത ആളുകളൊക്കെ ലുഹുർ നിസ്കരിക്കണം അപ്പൊ ഇങ്ങനെ ചെയ്തുകൊണ്ട് നിസ്കരിക്കണം എന്നാണ് നിസ്കരിക്കണമെന്നാണ്ഫ രണ്ടാം വാള്യം നാനൂറ്റി പത്തി പത്തൊമ്പതാമത്തെ പേജ് ബഹുമാനപ്പെട്ട ഇബുന ഹജറുൽ ഹൈത്തമീർ അദിയുള്ള വിശദീകരിച്ചിട്ടുള്ളത് അപ്പോൾ പെണ്ണുങ്ങൾ വെള്ളിയാഴ്ച ദിവസം ജുമാ ചെയ്യാൻ വേണ്ടി നിൽക്കണമെന്ന ചില ധാരണ ചില നാട്ടിലുള്ള ധാരണ വളരെ അബദ്ധ ധാരണയാണ് അവർ പെട്ടെന്ന് ലോഹർ നിസ്കരിക്കുകയാണ് വേണ്ടത് അസറിലേക്ക് ഓഹുറിനെ പിന്തിക്കുക എന്ന സ്ത്രീ സംസ്കാരം അവരുടെ ഒരു സ്വഭാവം ഒരു ഹാബിറ്റായി വളർന്നു വന്നിട്ടുണ്ട് പല നിലക്കും അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണത് കാരണം നമ്മളെ വീടുകളിലും നമ്മളെ അറിവിലൊക്കെപ്പെട്ട ഒരുപാട് ആളുകളെ നമ്മൾ കാണാറുണ്ട് അവരുടെ ഓഹ് സംസ്കാരം പല ദിവസങ്ങളിലും കള്ളാത് കാരണം അവസാന സമയം വരെ പിന്തിക്കും ആ സമയത്ത് കുട്ടിനെടുക്കുകയോ വേറെന്തെങ്കിലും എന്തെങ്കിലും ഷൂലുകളിലായി വീട്ടിലെ ഒരാളാണ് അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വന്നത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന തിരക്കിലായി അങ്ങനെ വാങ്ങുകൊടുത്തു അസറാം കൊടുത്തു അതോടുള്ളൂഹർ നഷ്ടപ്പെട്ടു ഒരു ഒത്ത് നിസ്കാരം കളാകുക എന്ന് പറഞ്ഞാൽ അതിന്റെ ശിക്ഷ എത്രമാത്രം ഭീകരമാണ് അതിന്റെ ഭവിഷ്യത്തുകൾ അത് ചിന്തിക്കാതെയാണ് അവർ വളരെയധികം ലോലമായ ഒരു സംഭവമായിട്ട് നിസ്സാരമായ ഒരു പ്രശ്നമായിട്ട് കാണുന്നത് അപ്പം അബദ്ധങ്ങളിലൊക്കെ പെടാതിരിക്കാൻ ഏറ്റവും നല്ലത് വാങ്ക് കൊടുത്ത ഉടനെ തന്നെ ഒളവുണ്ടാക്കി നിസ്കാരാണ് നിർവഹിക്കുക എന്നാൽ അവന്റെ അവളുടെ ഉത്തരവാദിത്വം അതോടുകൂടാണ്ട് കഴിഞ്ഞല്ലോ അവർ ഇനി അവൾക്ക് മകരുവിനെ മുമ്പായിട്ടൊന്ന് നോക്കിയാൽ മതി അസുറുസ്കരിക്കാന് അസറിനും ഏത് നിസ്കാരത്തിനും അല്ല സാധാരണ കഥ വക്തിനെ കുറിച്ചാണ് പറയുന്നത് പിന്നെ ആ ലുഹുറായി കറക്റ്റിലാണ് നിർവഹിച്ചാൽ പിന്നെ അസറിന്റെ ശേഷം ഏത് സമയത്തും അവർക്ക് നിർവഹിക്കാം പക്ഷേ എല്ലാ നിസ്കാരങ്ങളും അതിന്റെ അടുത്ത വാങ്ക് കൊടുത്ത അടുത്ത സമയങ്ങൾ നിർവഹിക്കാനാണ് പുരുഷനും സ്ത്രീയും ഒക്കെ ശ്രമിക്കേണ്ടത് അപ്പൊ ഈ ധാരണ നമ്മൾ സ്ത്രീകളൊക്കെ തിരുത്തൽ അത്യാവശ്യമാണ് ഇനി പിന്നെ ഈ എഴുതലുകൾ നീങ്ങാത്തവർക്കാണ് ഈ പെട്ടെന്ന് നിർവഹിക്കൽ സുന്നത്താന്ന് പറഞ്ഞു ഇനി ഈ എഴുതറ് നീങ്ങാൻ കാരണങ്ങൾ നീങ്ങാൻ സാധ്യതയുള്ള ആൾക്കാരുണ്ടല്ലോ അവരിൽ പെണ്ണിന്റെ എഴുതറ് നീങ്ങാൻ സാധ്യത സാധാരണഗതിയിൽ ഇല്ല അല്ലാത്തവര് വയുന്തപുലിമൻ അംകന ജവാൽ ഒഴുതിരി എഴുതർ നീങ്ങുമെന്ന് സാധ്യതയുള്ള ആളുകൾ അവർക്ക് സുന്നത്താണ് അതാരാണ് കിന്നി ഇർജ്ജുള്ള എത്തുക അടിമത്ത ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ ഇക്ക് അടിമത്ത മോചനത്തിന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അടിമക്കുട്ടി പോലെ ഓന് ചിലപ്പം അവന്റെ അർബാവിന് അവന്റെ മുതലാളിക്ക് സെയ്ദിനിക്ക് ചിലപ്പം ലോറുവാങ് എടുക്കാൻ നേരത്തായിരിക്കും ചിലപ്പോൾ തോന്നിയത് അല്ലെങ്കിൽ ലോറുവാങ്ക് കൊടുത്തിരസാണ് അദ്ദേഹത്തിനെ മോചിപ്പിക്കണമെന്ന് തോന്നിയത് എന്നാൽ അവനെ അടിമയാകുമ്പോഴും അവനക്ക് ചുമ്മാ നിർബന്ധമില്ല വിതറുള്ള ആളാണ് അതേസമയം ആ മോചനത്തിന് വിധേയമായാൽ പിന്നെ അവൻ സ്വതന്ത്രനായല്ലോ അപ്പോൾ അവനും ചുമ്മാ നിർബന്ധമുള്ള ആളായി തീരുകയാണ് അതൊക്കെ പിന്നെ ഒരു നമ്മുടെ രാജ്യത്ത് ഈ സമയത്തൊക്കെ ചർച്ച ചെയ്യുന്നത് വിധുപരമായൊരു സംഭവമാണ് സംഭവിച്ചാൽ അതിനെക്കുറിച്ചും വിധിയുണ്ട് എന്ന് മാത്രം ഓ മാ രീതിൻ അതുപോലെ രോഗിയെപ്പോലെ ഏത് രോഗിയാണ് യുദ്ധവക്കാവും ശിഫാവും അവന്റെ രോഗം ഏത് സമയത്തും ശിഫയാവും അസുഖം ഭേദമാവുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് അങ്ങനെയുള്ള രോഗി അവന്റെ എതിർ നീങ്ങാൻ എപ്പോഴും സാധ്യതയുണ്ട് അവർക്ക് സുന്നത്താണ് വൈല്ലം യെവുന്ന താലിക്ക അതിനെക്കുറിച്ച് നല്ലൊരു ധാരണ ഒന്നുമില്ല ആ രോഗം ശിഫാകുമല്ലോ രോഗിയാണെന്നേ ഉള്ളൂ എന്നാൽ അവിടെ തേഹീർ ലുഹുരിഹി അവൻ ലുഹർ നിസ്കരിക്കൽ പിന്തിക്കൽ സുന്നത്താണ് ഇലൽസി ആശമുറിയുന്നത് വരെ മിൻ നിസാക്കുൽ ജുമാ ജുമായ കിട്ടുമെന്നുള്ളൊരു ഒരു പ്രതീക്ഷ അസ്തമിക്കുന്ന സമയം വരെയും അവൻ ലുഹർ നിസ്കരിക്കാതെ പിന്തിക്കലാണ് അവനക്ക് സുന്നത്ത് എപ്പോഴാണത് ജുമായ കിട്ടൂലെന്നുള്ള ആശമുറിയല് ർഫാൽ ഇമാമു റൌസഹു ഇമാമ് അദ്ദേഹത്തിന്റെ തല ഉയർത്ത് മിൻ റുക്കോ സാനിയ ജുമായുടെ രണ്ടാമത്തെ റക്കായത്തിലെ റുക്കോഴയിൽ നിന്നും ഇമാമ് തല ഉയർത്തിയാൽ ജുമാ എന്നുള്ള പോസ്റ്റ് നഷ്ടപ്പെട്ടല്ലോ പിന്നെ അവനെ ജുമായിലാണ് തുടരുന്നതെങ്കിലും തുടർന്നിട്ട് നാല് റക്കായത്തായി ലുഹറായി പൂർത്തിയാക്കണമെന്നാ നിയമം അതുകൊണ്ട് രണ്ടാം റക്കായത്തിൽ നിന്ന് ഇമാമ് റുക്കൂഴയിൽ തല പൊക്കുന്നത് വരെയുള്ള സമയം കഴിയുന്ന ആ സമയം വരെയും അവനെ ലോഹർ നിസ്കരിക്കാതെ പിന്തിക്കലാണ് ഇങ്ങനെയുള്ള രോഗങ്ങൾ അതുപോലെ അടിമത്വം പോലെയുള്ളതൊക്കെ എഴുതറുകൾ നീങ്ങുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നവർക്ക് സുന്നത്ത് പക്ഷെ പ്രതീക്ഷിക്കപ്പെടാത്ത പെണ്ണ് അതിന്റെ പേരിൽ പേരിലൊന്നും നീട്ടിവെക്കാൻ പാടില്ല വാങ്ങുകൊടുത്ത ഉടനെ ശുദ്ധീകരണം നടത്തി നിസ്കരിക്കുകയാണ് വേണ്ടത് പ്രത്യേകിച്ച് ലോഹർ കാരണം കലാകാൻ പെണ്ണുങ്ങൾക്ക് സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരം ലോഹറാണ് അതിന് ധാരാളം സമയമുണ്ട് അത് ലോഹറും മാസവും ഒന്നായിട്ട് തേകാമെന്ന് വിചാരിച്ചുകൊണ്ട് പെണ്ണുങ്ങളൊക്കെ മാറ്റിവെക്കുന്നതാണ് അതുകൊണ്ട് ബോധമുള്ള പെണ്ണുങ്ങൾ ആ ലോഹർ വാങ്ങുകൊടുത്ത ഉടനെ തന്നെ അതാണ് നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പ്രശ്നങ്ങൾ അവസാനിച്ചു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം ഈ നാട്ടിലെ ആ യഥാർത്ഥ സമയത്ത് നടക്കുന്നൊരു ജുമേനെക്കുറിച്ചാണ് ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ രണ്ടാം സാധ്യത നിലനിൽക്കുന്നത് അതായത് ഉതിർ നീങ്ങുമെന്നുള്ള പ്രതീക്ഷയുള്ള ആളുകൾ അവരുടെ ലുഹുറിനെ പിന്തിക്കേണ്ടത് ഇമാമെ രണ്ടാമത്തെ റുക്കോയിൽ നിന്നും തല ഉയർത്തുന്ന സമയം കഴിയുന്നതുവരെയും പിന്തിക്കണമെന്ന് പറഞ്ഞല്ലോ അത് സാധാരണഗതിയിൽ വക്കത്തിന്റെ ആദ്യഘട്ടത്തിലൊക്കെ നടക്കുന്ന ഒരു ജുമാന്റെ ശൈലിയെക്കുറിച്ചാണ് പറഞ്ഞത് ഇനി ഒരു നാട്ടിൽ അതിന് വിപരീതമായ ശൈലിയിലാണ് അവിടുത്തെ ജുമാന്റെ ആവിഷ്കാരമുള്ളതെങ്കിൽ നാം ലൌ അഹറുഹ ഒരു നാട്ടിലെ ജനങ്ങൾ ജുമാനെ പിന്തിച്ചു എപ്പോൾ ഹത്താ ബക്കിയ മിനൽ വക്കത്തെ ലോഹറിന്റെ ടൈമിൽ നിന്നും അവശേഷിക്കുന്ന സമയം വരെ അവർ വിന്ദിച്ചു കതിറ അറബ റക്കായത്തിൻ നാല് റക്കായത നിസ്കരിക്കാൻ ലോഹറിന്റെ ടൈമിൽ അത്ര സമയമേ അവശേഷിക്കുന്നുള്ളൂ അതുവരെ ജുവായ നീട്ടിക്കൊണ്ടുപോകേണ്ട ഒരു നാട്ടുകാര സ്വഭാവം എന്ന് കൂട്ടുക എന്നാൽ ഒരു നാട്ടിൽ ഇങ്ങനെ വിതറ് നീങ്ങുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ആള് ആ ഇമാമും രണ്ടാമത്തെ റുക്കുയിൽ നിന്ന് പൊങ്ങുന്നതുവരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല ലം ഈ കക്ഷി അവിടെ ലൂഹുറിനെ ഇത്രയും കാലം ഇത്രയും സമയത്തേക്ക് ബിന്ദിക്കൽ ഒരിക്കലും സുന്നത്തില്ല കാരണം ആ ബിന്ദിക്കൽ ചിലപ്പോൾ കലായിലേക്ക് നയിക്കും അപ്പോ ഒരു മേഡ്യൻ അവസ്ഥയിൽ മാന്യമായ രീതിയിൽ ജുമാൻ നടത്തുന്ന ലോഹറിന്റെ ടൈം ഏകദേശമായി ആ ലോഹറിന്റെ ടൈം കഴിഞ്ഞിട്ട് ജുമാന്റെ ശേഷവും ലുഹറിന്റെ ടൈം കുറെ നിലനിൽക്കുന്ന തരത്തിൽ ജുമഴ നിർത്തപ്പെടുന്ന ഒരു മഹലിലുള്ള ഉദർ നീങ്ങുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അങ്ങനെയുള്ള യോഗ്യതയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം മാത്രമേ അവന് ഈ ജുമാഴ കഴിയുന്നതുവരെ അല്ലെങ്കിൽ ഇമാമ് രണ്ടാമത്തെ റുക്കുവിൽ നിന്നും തല ഉയർത്തുന്നത് വരെയും ലുഹർ നിസ്കരിക്കലിനെ പിന്തിക്കേണ്ടതുള്ളൂ അല്ലാത്തവർ ഉടനെ തന്നെ എന്ത് ചെയ്യണം നിർവഹിക്കണം എന്നാണ് അതിൽ മനസ്സിലാകുന്നത് അപ്പോൾ നമ്മുടെ സഹോദരിമാര് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് വെള്ളിയാഴ്ച നല്ല ഏതൊരു ദിവസമാണെങ്കിലും ലുഹുറിന് എല്ലാ ദിവസവും വരെ ടൈം തന്നെയാണ് സ്ത്രീകൾക്കുള്ളത് പുരുഷന്മാർക്ക് മാത്രമാണ് അതിൽ ജുമാ ദിവസമാണെങ്കിൽ ജുമാ കിട്ടൂല എന്ന പതീക്ഷ നഷ്ടപ്പെടുന്നത് വരേക്കും ലോഹർ നിസ്കരിക്കാതിരിക്കുക കാരണമില്ലാത്തവർക്ക് കാരണമുള്ളവർക്ക് അങ്ങനെ നിസ്കരിക്കാതിരിക്കൽ സുന്നത്താണ് കാരണം ഇല്ലാത്ത ആളുകൾ ലോഹറിന് മുമ്പ് ജുമാനു മുമ്പ് ലോഹർ നിസ്കരിച്ചാൽ സ്വീകരിക്കപ്പെടേനല്ല അതാണ് മഹാന്മാരായ പണ്ഡിതന്മാര് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ള നമുക്ക് കാണാൻ കഴിയും ില്ലാത്ത ആളുകളുടെ ലുഹുർ സഹിയാവുകയില്ല കപില സലാമിൽ ഇമാം ഇമാം സലാം വീട്ടുന്നതിന് മുമ്പ് ജുമായ ഇമാമ് സലാം വീട്ടുന്നതിന് മുമ്പ് ഋതിറില്ലാത്ത നമ്മളെ നാട്ടിലൊക്കെ ഋദറില്ലാതെ അങ്ങനെ നടക്കുന്നൊരു കാക്കണ്ട് അദ്ദേഹം ലോഹർസ്കരിക്കാമെന്നാൽ അല്ലെങ്കിൽ ലോഹർ നിസ്കരിച്ചാൽ അദ്ദേഹത്തിന്റെ ലുഹറിന് സാധുതയില്ല എനിപ്പതൊന്നും പരിഗണിക്കാതെ ഇത്തരം ഒരു കാക്ക വന്നുകൊണ്ട് ആ ലൂഹർ നിസ്കരിച്ചു അയാള് ജാഹിലൻ ഈ വിഷയത്തിനെ കുറിച്ചൊന്നും പഠിക്കാനോ പഠന ക്ലാസ്സിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ക്ലിപ്പുകൾ കേൾക്കാനോ ഒന്നും അദ്ദേഹത്തിന് സൌകര്യം കിട്ടിയിട്ടില്ല അയാൾ ജാഹിലായും കൊണ്ട് ഇങ്ങനെ നിർവഹിച്ചാൽ ഇൻ അ കഥത്ത്സ് അദ്ദേഹം നിസ്കരിച്ച ഈ ലോഹറുണ്ടല്ലോ അക്കൌണ്ടിൽ ലുഹറായ വരവ് വന്നിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് അദ്ദേഹം വിരസി നടക്കുന്ന ആ നിസ്കാരം അംഗീകരിക്കപ്പെടും നഫ്ലൻ സുന്നത്തായിട്ട് അംഗീകരിക്കപ്പെടും അപ്പ ഫറാവുന്ന ലുഹുർ അവിടെ കിടക്കുകയാണ് അപ്പൊ പിന്നെ കുറച്ചു കാലം കഴിഞ്ഞതിന്റെ ശേഷമാണ് ബോധോദയം ഉണ്ടായത് അപ്പോഴാണ് ഉസ്താദുമാരോടൊക്കെ അന്വേഷിച്ചിട്ട് ഇന്തെങ്ങനത്തെ കുറച്ച് ലുഹറുകൾ കിടക്കുന്നുണ്ട് അതൊക്കെ സാധുവായിട്ടുണ്ടോ ജുമാക്ക് പോകാതെ എന്നതിനെക്കുറിച്ച് അന്വേഷണങ്ങളും ചോദ്യങ്ങളൊക്കെ ചോദിച്ച് പഠിച്ചത് എങ്കിൽ അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യണം ആ നിസ്കരിച്ച ലുഹറുകളൊക്കെ സുന്നത്തിന്റെ അക്കൌണ്ടിലേക്ക് മാറിയതിനാൽ എന്റെ ഭീകര അക്കൌണ്ട് സൃഷ്ടിക്കണമെങ്കിൽ വലിയ അക്കൌണ്ട് സൃഷ്ടിക്കണമെങ്കിൽ ആ ലുഹുറൊക്കെ പുനരാവർത്തനം ചെയ്ത് പുതുതായി നിസ്കരിക്കണം ആവർത്തിക്കണം എന്ന് അദ്ദേഹം പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് എന്ന് ബഹുമാനപ്പെട്ട ഫത്തുഹുൽ മൊഴയിൻ മഹാനായ ജൈനുദ്ദീൻ ഉൽ മരി റതി ഉള്ളാഹുനുവന്റെ ഫതുഹുൽ മൊഴീനിന്റെ നൂറ്റിമുപ്പത്തി എട്ടാമത്തെ പേജിൽ ഇക്കാര്യം വ്യക്തമാക്കിയതായി നമുക്ക് കാണാം അതുകൊണ്ട് സ്ത്രീകൾ പ്രത്യേകമായ ലോഹർ ലുഹറിന്റെ സമയത്ത് നിസ്കരിക്കണം പുരുഷന്മാരിൽ ഈ പറയപ്പെട്ടു കാരണമില്ലാത്ത ആളുകൾ ജുമായ വരെ ജുമായ വരെ പിന്തിക്കണം എതിർ നീങ്ങുമെന്ന് പ്രതീക്ഷയുള്ള ആളുകൾ ജുമാ കഴിയുന്നതുവരെ പിന്തിക്കൽ സുന്നത്തേ ഉള്ളൂ അവർക്ക് സ്ത്രീകളെ പോലെ നേരത്തെ നിസ്കരിച്ചാലും കുഴപ്പമില്ല എന്ന മസല പ്രത്യേകം ഉൾക്കൊള്ളണം സ്ത്രീകൾ പ്രത്യേകമായി ആശയം ഉൾക്കൊള്ളണം ഒരു കാരണവശാലും വെള്ളിയാഴ്ച ഉൾപ്പെടെയുള്ള ഒരു ദുഹുറും ആ അതിന്റെ ആദ്യ സമയത്തിൽ നിന്ന് തെറ്റിക്കാതെ നിസ്കരിക്കാൻ എല്ലാവരും ശ്രമിക്കണം അള്ളാഹു സുബഹാനു ഹത്താല വിവാദത്തിന് നിശ്ചയിച്ച സമയത്ത് അതതിന്റെ സമയങ്ങളിൽ അതത് കാര്യങ്ങൾ നിർവഹിച്ച് അള്ളാഹു വാഗ്ദാനം ചെയ്ത നേട്ടങ്ങൾ മുഴുവനും കൊയ്യുന്ന സജ്ജനങ്ങളിൽ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ വാഹ് അൽഹു ഇല്ലാഹ് റബ്ബുൽ ആലമിയൻ അസ്സാം വാലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു